നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൽ 30 ദിവസവും നമ്മൾ എന്തൊക്കെ പൂജകളാണ്, ഏതൊക്കെ ദൈവങ്ങളെ പൂജിക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി എന്ന് നോക്കാം. വർഷത്തിൽ വരുന്ന 12 മാസവും നമുക്ക് ദേവപൂജകൾ ചെയ്യാമെങ്കിലും 2 മാസങ്ങൾ ദേവപൂജകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള മാസങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കർക്കിടക മാസവും ധനുമാസവും. കർക്കിടക മാസം എന്ന് പറയുന്നത് ദക്ഷിണായനകാലവും ധനുമാസം ഉത്തരായനകാലവുമാണ്. അതായത് കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ സായം സന്ധ്യയും അതുപോലെ ധനുമാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തവുമാണ്. ഈ 2 മാസങ്ങളിലും മംഗളകരമായ കാര്യങ്ങളൊന്നും നടത്താറില്ല. കൂടുതൽ ശ്രദ്ധയും എല്ലാവരും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുന്നത്. കർക്കിടക മാസം 1-ാം തീയതി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് കുടിയിരുത്തണം. ഇന്നത്തെ കാലത്ത് സമയമില്ലാത്തതുകൊണ്ട് തന്നെ കർക്കിടകം 1-ാം തീയതി മാത്രമേ നമ്മൾ ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാറുള്ളൂ. പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ല, കർക്കിടകം മുഴുവൻ എല്ലാ ദിവസവും രാവിലെ മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാറുണ്ട്. കർക്കിടകം മുഴുവൻ നമുക്ക് രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കും മഹാലക്ഷ്മിയെ ഈ കർക്കിടകം മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു അലക്കിയ വസ്ത്രം, കൺമഷി, കുങ്കുമം, ചന്ദനം, മഞ്ഞൾ കഷ്ണം, പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ കുപ്പിവളകളും ദേവിക്ക് വേണ്ടി വയ്ക്കാറുണ്ട്. പിന്നെ ഒരു അലക്കിയ വസ്ത്രവും അതിനു പുറത്ത് ഒരു വാൽക്കണ്ണാടിയും വയ്ക്കാം. ഇത് നമുക്കൊരു തട്ടിൽ വെച്ചിട്ട്, അതായത് ഒരു ബ്രാസ് പ്ലേറ്റിൽ വെച്ച് ദേവിയുടെ അടുക്കൽ വെച്ചാൽ മതി. ഇനി അലക്കിയ വസ്ത്രമില്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ചെറിയൊരു ബ്ലൗസ് പീസ് വാങ്ങി വെച്ചാലും മതി. കർക്കിടക മാസത്തിൽ ദേവിക്ക് ശക്തി കൂടിയ മാസമെന്നാണ്. നമ്മുടെ കേരളത്തിൽ ഭഗവതി സേവ കർക്കിടക മാസത്തിൽ നടത്താറുണ്ട്. ഭഗവതി സേവ നമ്മൾ ദുർഗാദേവിക്കോ ഭദ്രകാളിക്കോ വേണ്ടിയാണ് നടത്താറുള്ളത്. ഇത് മാത്രമല്ല ഈ മാസത്തെ വിശേഷം എന്ന് പറയുന്നത്, ഈ മാസത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പൂജ ചെയ്യണം. എല്ലാ ദിവസവും മഹാലക്ഷ്മി പൂജ ചെയ്യാമെങ്കിലും വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പൂജയ്ക്ക് ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുകൂടാതെ ലളിത ത്രിപുര സുന്ദരിയെയും ഈ മാസം നമുക്ക് എല്ലാ ദിവസവും പൂജിക്കാവുന്നതാണ്. ഇപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരാണെങ്കിൽ നിത്യവും അത് ചൊല്ലാവുന്നതാണ്. അതുപോലെ കർക്കിടക മാസത്തിൽ ലളിതാ ത്രിപുര സുന്ദരിയുടെയോ അല്ലെങ്കിൽ ലളിതാംബികയുടെയോ ദുർഗാദേവിയുടെയോ ഒക്കെ ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് നമുക്ക് വേപ്പിലകൾ കൊണ്ട് മാല കെട്ടി ചാർത്താവുന്നതാണ്. കർക്കിടകം 1 എന്ന് പറയുമ്പോൾ നമുക്ക് മഹാലക്ഷ്മിയെ, ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കണം, അതുപോലെ തന്നെ രാമായണ പാരായണം തുടങ്ങുന്ന ദിവസം, അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ഈ വർഷം അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് കർക്കിടകം 1-നുള്ളത്. കാരണം കർക്കിടകം 1 വരുന്നത് കർത്തവാവ്, അന്നാണ് കർത്തവാവ്, അതുപോലെ തന്നെ തിങ്കളാഴ്ചയുമാണ്. ഈ ദിവസം വ്രതമെടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതായത് കർക്കിടക മാസത്തിൽ അമാവാസയും തിങ്കളാഴ്ചയും കർക്കിടകം 1 ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണിത്. അമാവാസയും സോമവാരവും ഒന്നിച്ചു വരുന്നത് കൊണ്ട് ഈ ദിവസം എടുക്കുന്ന വ്രതത്തിന് പറയുന്നത് അമാ സോമവാര വ്രതം എന്നാണ്. മറ്റ് തിങ്കളാഴ്ചകളിൽ ഒന്നും വ്രതം എടുക്കാത്തവർക്കാണെങ്കിലും ഈ ഒരു തിങ്കളാഴ്ച വ്രതം എടുക്കാവുന്നതാണ്. ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വഴി ഉമാമഹേശ്വര പ്രീതി ലഭിക്കും, മംഗല്യഭാഗ്യവും അഭീഷ്ടസിദ്ധിയും രോഗമുക്തിയും കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഫലം. വിവാഹ തടസ്സം മാറാനും നല്ല ഭർത്താവിനെ കിട്ടാനും ഭർത്താവിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും മാത്രമല്ല ചന്ദ്രദോഷം മാറുന്നതിന്, രോഗങ്ങൾ മാറുന്നതിനും ഒക്കെ ഈ അമാവാസയിൽ വരുന്ന സോമവാര വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് കർത്തവാവും തിങ്കളാഴ്ചയും ഒന്നിച്ചു വരുന്ന ഈ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ചന്ദ്രദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ്.
എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് സാധിക്കുന്നത് എന്താണ്? അത് നമുക്ക് ചെയ്യാവുന്നതാണ്. കർക്കിടക മാസം ആരംഭിക്കുന്ന ദിവസം തന്നെ നമ്മൾ നമ്മുടെ കുലദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചാൽ പല വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. കുലദൈവം എന്നാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതയാണ്. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുന്നവർക്ക് കർക്കിടകം 1-ാം തീയതി കുലദൈവ ദർശനത്തോടെ തുടങ്ങാവുന്നതാണ്. കുടുംബക്ഷേത്രം ദൂരെയാണ്, പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഒരു പൂജ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എല്ലാ കർത്തവാമ ദിവസവും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യാം. മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയല്ലോ. രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയം മുതൽ 12 മണിക്കുള്ളിൽ ചെയ്യാം. രാവിലെ സമയമില്ലാത്തവർക്ക് വൈകിട്ട് 5:30 മുതൽ 8:30 വരെയുള്ള സമയത്തും ചെയ്യാം. പൂജാമുറിയിലോ ഹാളിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഈ പൂജയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ നമുക്ക് വിളക്ക് കൊളുത്തി വെക്കണം. അപ്പോൾ ആ സൈസിലുള്ള ഒരു മൺചിരാത് വേണം. അതുപോലെ ഒരു ചെറിയ മൺപാത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഉള്ളതാണ് വേണ്ടത്. മൺപാത്രം നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് അത് തേച്ച് ഉണക്കി വെക്കണം. കർത്തവാവ് ദിവസം നമ്മൾ ഈ വിളക്ക് എവിടെയാണോ വെക്കുന്നത് ആ സ്ഥലത്ത് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിടണം. അതിനുശേഷം അരിമാവ് കൊണ്ട് നമുക്കറിയാവുന്ന ഒരു കോലം വരയ്ക്കാവുന്നതാണ്. സ്വസ്തിക്ക് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ച് തല തിരിച്ചൊരു ട്രയാങ്കിൾ വരച്ചാൽ ഒരു സ്റ്റാർ ആകും, അതായാലും മതി. എന്നിട്ട് ഒരു ബ്രാസ് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് പച്ചരി ഇടണം. അതിനു മുകളിൽ നമ്മൾ തലേ ദിവസം തന്നെ മഞ്ഞൾ തേച്ച് വെച്ചിരിക്കുന്ന മൺപാത്രം വെച്ച് അതിലും കുറച്ച് പച്ചരി ഇടുക. ഇനി ഇതിന് നടുക്കായി മൺചിരാത് തിരിയിട്ട് നെയ്യ് ഒഴിച്ച് വയ്ക്കാം. ഈ വിളക്കിന് ചുറ്റുമായിട്ട് 1 കഷ്ണം മഞ്ഞളും 5 1 രൂപ കോയിൻസും വയ്ക്കണം. ഇനി 1 രൂപ കോയിൻസ് കിട്ടിയില്ലെങ്കിൽ 2 രൂപയുടെ 5 കോയിൻസ് വെച്ചാൽ മതി. ഇനി വിളക്ക് കൊളുത്താം. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. അതുപോലെ തന്നെ തിരി 2 തിരികൾ ഒന്നിച്ച് ഫുൾ ജോയിൻ ചെയ്താണ് ഇടേണ്ടത്. വിളക്കിൻ്റെ ഡയറക്ഷൻ നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ട് നോക്കി വേണം വിളക്ക് കൊളുത്തി വെക്കേണ്ടത്. അടുത്തായി 1 ഗ്ലാസ് ശുദ്ധമായ ജലം നിവേദ്യമായി വയ്ക്കാം. കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയാണ് നമ്മൾ ഇരിക്കേണ്ടത്. എന്നിട്ട് കുലദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇനി കുടുംബ പരദേവതയെ അറിയാൻ പാടില്ലാത്തവർ എൻ്റെ കുലദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കുലദൈവത്തെ അറിയാവുന്നവർ ആ ദൈവത്തിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നിട്ട് 5 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ വിളക്കണച്ച് വെള്ളം വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്ത് ബാക്കി നമ്മുടെ വീട്ടിൽ തളിക്കാവുന്നതാണ്. പച്ചരി നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാം. മഞ്ഞൾ കഷ്ണവും 5 കോയിൻസും അടുത്ത കർത്തവാവിന് വീണ്ടും ഉപയോഗിക്കാം. മൺപാത്രവും മൺചിരാതും കഴുകി വീണ്ടും ഉപയോഗിക്കാം. ഈ ഒരു പൂജ കണ്ടിന്യൂസ് ആയിട്ട് 6 കർത്തവാവ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത് ഗണപതി ഹോമമാണ്. നമുക്ക് സ്വയം നമ്മുടെ വീട്ടിൽ ചെയ്യാം, അതിന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഏത് ദിവസങ്ങളിൽ ചെയ്താലാണ് കൂടുതൽ ശ്രേഷ്ഠമെന്നാൽ ചതുർത്ഥി തിഥിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിന് സാധിച്ചില്ലെങ്കിൽ വീട്ടിലുള്ള ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ നക്ഷത്രം വരുന്ന ദിവസം നോക്കി ചെയ്യാവുന്നതാണ്. അതിനും സാധിച്ചില്ലെങ്കിൽ കുട്ടികളുടെ നക്ഷത്രം വരുന്ന ദിവസം ചെയ്യാം. ഇനി കർക്കിടകത്തിലെ 4 ആഴ്ച എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. കർക്കിടകത്തിൽ വരുന്ന എല്ലാ 4 ആഴ്ചകളിലും സ്ത്രീകൾ മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് നമ്മുടെ വീടിന് മംഗളകരമാണ്. അതുപോലെ ഈ കർക്കിടക മാസം മുഴുവനും കുളിക്കുമ്പോൾ 1-2 വേപ്പിലകൾ 2-3 പീസാക്കിയിട്ട് ആ വെള്ളത്തിൽ കുളിച്ചാൽ നമ്മുടെ ദോഷങ്ങൾ മാറും. വേപ്പിലയ്ക്ക് ഔഷധ ഗുണവുമുണ്ടല്ലോ. അതുപോലെ 4 ആഴ്ച വീട്ടിൽ ദേവീ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ ശംഖ്, ഗോമതി ചക്രം, മഹാമേരു ഇവയെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം മഞ്ഞൾ അഭിഷേകം ചെയ്യാം. അതുപോലെ തന്നെ
കർക്കിടകത്തിലെ ചൊവ്വാഴ്ചയിൽ നാഗപൂജകൾ ചെയ്യുന്നതിനും വളരെ ഉത്തമമാണ്. കർക്കിടകത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച പൂയം നക്ഷത്രം കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് മുരുകനെ പൂജിക്കുന്നതും വളരെ നല്ലതാണ്. സ്കന്ദഷഷ്ഠി കവചം ചൊല്ലാവുന്നതാണ്. ഇനി കർക്കിടകത്തിലെ ആദ്യത്തെ ബുധനാഴ്ച എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ചെയ്യാൻ സാധിക്കുന്നത് മാത്രം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിലും പ്രശ്നമൊന്നുമില്ല. ആദ്യം തന്നെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ വിളക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തണം. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുന്നത് വഴി നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നാണ്. ബുധനാഴ്ച സാധിക്കുന്ന സമയത്ത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി കറുകമാല ഭഗവാന് സമർപ്പിച്ചാൽ മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് ലഭിക്കും. മൂന്നാമത്തേത്, ബ്രാഹ്മണർക്ക് തൈര് ദാനമായി നൽകിയാൽ ദോഷങ്ങൾ മാറിക്കിട്ടും. ഒരു പാക്കറ്റ് തൈര് വാങ്ങി കൊടുത്താൽ മതി. നാലാമത്തേത്, പശുവിന് ഭക്ഷണം കൊടുത്താൽ പുണ്യം ലഭിക്കും. അഞ്ചാമത്തേത്, കർക്കിടക മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ പച്ച കളർ ഡ്രസ്സ് ധരിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ആറാമത്തേത്, രാവിലെ പശുവിന് പുല്ല് കൊടുത്താൽ വീട്ടിൽ മംഗളം ഭവിക്കും, അതായത് ഐശ്വര്യമുണ്ടാകും എന്നാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ സാധിക്കുന്നത് മാത്രം ചെയ്താൽ മതി. ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്ത്രശാസ്ത്രങ്ങളിൽ നിന്നുള്ളതാണ്. ഈശ്വരന് നമ്മൾ നിവേദ്യം സമർപ്പിച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്നത് വഴിപാട്, പൂജ എന്ന് നമ്മൾ പറയും. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് താന്ത്രികം എന്ന് നമ്മൾ പറയും. ഗണപതി ഭഗവാൻ തൻ്റെ മാതാപിതാക്കളായ പരമശിവൻ്റെയും പാർവതീദേവിയെയും പ്രദക്ഷിണം വെച്ച് പഴം നേടിയ കഥ നമുക്കറിയാം. അതും ഒരു തന്ത്രശാസ്ത്രമാണ്. കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ചകളിൽ മംഗളഗൗരി വ്രതം ആചരിക്കാറുണ്ട്. സ്ത്രീകൾ ദീർഘസുമംഗലി ആയിരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന വ്രതമാണ് മംഗളഗൗരി വ്രതം. ഇത് ഇവിടെയെല്ലാം ശ്രാവണ ഗൗരി വ്രതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച കർക്കിടകത്തിലെ ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പൂജകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ദയവ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമേ എനിക്കറിയാൻ സാധിക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.